हेलो गाइस वंस अगेन वेलकम बैक टू माय यूट्यूब चैनल इन और 6 वोल्टिन्टे चार्जर सो फस्ट वाणी और डायोड IN4007 डायोड अड़े और 105K 450 वोल्ट कपासीटर पिन्ने और 68K रेजिस्टर और LED 3 वोल्टिन्टे LED मदी पिन्ने आ 4 डायोडिन्नु 2 डायोड इट्टिट्ट् രണ്ട് ഭാഗം സിൽവർ ലൈൻ ഉള്ള ഭാഗമാക്കിയിട്ട് ചുറ്റിക്കാണ്. ഒരു ഭാഗം സിൽവർ ലൈൻ ഇല്ലാണ്ടായി പോകരുത്, രണ്ട് ഭാഗം സിൽവർ ലൈൻ ഉണ്ടാകണം. ഞാൻ ചുറ്റി മാറിയിട്ടോ ചുറ്റേണ്ടി, രണ്ട് ഭാഗം സിൽവർ ലൈൻ ഉണ്ടാകണം കേട്ടോ, അല്ല കടയിൽ പോവും. രണ്ട് ഭാഗം സിൽവർ ലൈൻ ഉണ്ടാകും. പിന്നെ വേറെ രണ്ട് ഡയോഡ് എടുക്കുക, എന്നിട്ട് സിൽവർ ലൈൻ ഇല്ലാണ്ട് യോജിപ്പിക്കുക. അത് ചുറ്റിക്കാളെ സിൽവർ ലൈൻ ഇല്ലാണ്ട്, സിൽവർ ലൈൻ ഇല്ലാണ്ട് കേട്ടോ. അങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ജോയിൻ ചെയ്ത രണ്ട് ഡയോഡുകളും എടുത്തിട്ട് നമ്മൾ പിന്നെയും ജോയിൻ ചെയ്യണം. ഒരു ഭാഗം സിൽവർ ലൈൻ ഉണ്ടാവുകയും ചെയ്യും, ഒരു ഭാഗം സിൽവർ ലൈൻ ഉണ്ടാവുന്നില്ല. അങ്ങനെ ആക്കിയിട്ട് ചുറ്റിക്കാവുന്നു. ഞാൻ ചെയ്ത മാതിരിയായിട്ടോ ചെയ്യേണ്ടി, വേറെ രീതിയിലൊന്നും ചെയ്യരുത്, ഞാൻ ചെയ്താൽ മതി. പിന്നെ ഒരു ഭാഗത്ത് സിൽവർ ലൈൻ ഉണ്ടാവും, ഒരു ഭാഗത്ത് സിൽവർ ലൈൻ ഉണ്ടാവുകയില്ല. ആ ഭാഗമാണ് ഡയറക്റ്റ് കറണ്ട് കൊടുക്കേണ്ടത്. അങ്ങനത്തെ രണ്ട് ഭാഗം ഉണ്ടാവും. ഇതൊരു ഭാഗത്ത് നമ്മൾ കപ്പാസിറ്റർ കൊടുക്കണേ, കപ്പാസിറ്ററിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കണേ. ഞാൻ ചെയ്ത കാര്യമാണ് കേട്ടോ, സോൾഡർ ചെയ്ത് കൊടുക്കണ്ടേ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഒരു സിൽവർ ലൈൻ ഉള്ള ഭാഗവും സിൽവർ ലൈൻ അല്ലാത്ത ഭാഗവും അവിടെ ഒരു വയർ സോൾഡർ ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മളെ കപ്പാസിറ്ററിലേക്കും ഒരു വയർ സോൾഡർ ചെയ്ത് കൊടുക്കണം. കപ്പാസിറ്ററിൻ്റെ ഒരു ലെഗിലേക്കും നമ്മളൊരു വയർ സോൾഡർ ചെയ്ത് കൊടുക്കണം. അത് രണ്ടുമാണ് നമ്മളെ ഡയറക്റ്റ് കറണ്ട് കൊടുക്കേണ്ടത്. പിന്നെ നമ്മളൊരു LED എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ 68K റെസിസ്റ്റർ സോൾഡർ ചെയ്ത് കൊടുക്കുക. അത് സോൾഡർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മറ്റേ സർക്യൂട്ട് എടുത്തിട്ട് അതിലത്തെ ഡയറക്റ്റ് കറണ്ടിലോട്ട് നമ്മൾ ഇത് രണ്ടും സോൾഡർ ചെയ്ത് കൊടുക്കുക. ഒരു ഭാഗത്തെ ഡയറക്റ്റ് കറണ്ടിലേക്ക് നമ്മൾ LED സോൾഡർ ചെയ്ത് കൊടുക്കുക, ഒരു ഭാഗത്തെ ഡയറക്റ്റ് കറണ്ടിലോട്ട് നമ്മൾ റെസിസ്റ്ററും സോൾഡർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ സോൾഡർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പോസിറ്റീവും നെഗറ്റീവും കൊടുക്കുക. പോസിറ്റീവ് ഭാഗമാണ് രണ്ട് സിൽവർ ലൈൻ ഉള്ള ഭാഗം, നെഗറ്റീവ് ഭാഗമാണ് സിൽവർ ലൈൻ ഇല്ലാത്ത ഭാഗം. നെഗറ്റീവും പോസിറ്റീവും സോൾഡർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സർക്യൂട്ട് റെഡി ചെയ്താൽ പിന്നെ നമുക്ക് ഇതിനൊരു ബോക്സ് ഉണ്ടാക്കണം. ബോക്സ് ഉണ്ടാക്കാൻ ഞാൻ MD കോഡ് പിന്നെ ഒരു ആവശ്യമില്ലാത്ത ചാർജറിൻ്റെ പുറത്തോട്ടുള്ള പിന്നാണ് എടുത്തത്. അത് എക്സോബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ആ ലൈറ്റ് പോകാൻ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ കൂടെ ലൈറ്റ് ഇടുകയും ചെയ്തിരിക്കണം. പിന്നെ ഇത് ഉറയ്ക്കാൻ അതിലേക്ക് ഹോളുമാണ് വെച്ച് ഒട്ടിക്കുകയും ചെയ്ത്. പിന്നെ ഞാനൊരു ബോക്സ് ടൈപ്പ് സ്ട്രക്ചർ ഉണ്ടാക്കി മറ്റേ കറണ്ട് കുത്തുന്ന സാധനത്തിന് പോകാനൊരു ഹോളും ഉണ്ടാക്കി അതിലേക്ക് ഡയറക്റ്റ് കറണ്ട് സോൾഡർ ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലത്തെ ഭാഗം MDF ബോർഡ് വെച്ച് മൂടി. അത് മൂടി കഴിഞ്ഞിട്ട് ഇനി പോസിറ്റീവും നെഗറ്റീവിൻ്റെ വയറ് വലുതാക്കാനാണ്. അതിന് ഞാൻ ഈ വയറാണ് എടുത്തത്. ആ വയറ് അതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് താഴത്തെ വെക്കാനുള്ള പാർട്ട് ഒരു ഹോൾ ഉണ്ടായിട്ടുള്ള കൂടെ ഇട്ട് ഹോളിൽ കൊണ്ടുകൊണ്ട് ഒട്ടിച്ച്, അപ്പോൾ ഒട്ടിച്ചിട്ട് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഇതിൻ്റെ ലൈന് നോക്കിയിട്ട് ഇതിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക. സോൾഡർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്നിട്ട് അത് ടച്ച് ആണ്ടാക്കാൻ ഹോളിൽ കൊണ്ടിട്ട് ഒന്ന് ഹോളിൽ ചെയ്ത് മതി. ആ ടച്ച് ആവില്ല ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ അതും അവിടെ ഒട്ടിക്കുക. ആ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധനം റെഡിയായി. ഇത്രയേ ഉള്ളൂ ഈ സാധനം ഉണ്ടാക്കാൻ. പിന്നെ ഒരു കാര്യം പറഞ്ഞത്, കറണ്ട് കുത്തി ഇതിൻ്റെ വയർ തൊട്ട് വലിച്ചാൽ നമുക്ക് ഷോക്ക് അടിക്കുക, ഉറപ്പാണ്. നമുക്ക് കറണ്ട് കുത്താണ്ട് വയർ ജോയിൻ ചെയ്യണം. പിന്നെ ഇത് 6 വോൾട്ട് വരെയുള്ള ബാറ്ററി ചാർജ് ചെയ്യും. ഒരു ദിവസം വരെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് സമയം എടുക്കും. പിന്നെ അത് വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് കുത്തിയാൽ നമ്മൾ ലൈറ്റ് ഇൻഡിക്കേറ്റ് ആവും, ഏത് ലൈറ്റ് വെച്ചാൽ ആ ലൈറ്റ് കത്തും. സോ അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. പിന്നെ ചാനലിൽ പുതിയ വന്നാൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.